ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് അൽഫ ടി വി ഒരുക്കുന്ന ജീവമാർഗം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സഭയുടെ ഉൽപ്രാവണത്തോടുള്ള ബന്ധത്തിൽ നടക്കുന്ന അതിപ്രധാനമായ രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത് സംഭവിക്കുന്നത് മരിച്ച വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പാണ് എന്ന് നാം കണ്ടുകഴിഞ്ഞു. എന്തുകൊണ്ട് മരിച്ചവർ ഉയർക്കണമെന്നും അവരുയർക്കുമെന്നതിൻ്റെ തെളിവുകൾ എന്തൊക്കെയാണെന്നും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഓർത്തതാണ്. തന്നെയല്ല, എന്തുകൊണ്ട് അവർ ഉയർക്കണം, ആ ഉയർപ്പിൻ്റെ സ്വഭാവം എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാൻ ദൈവം സാവകാശം ഒരുക്കി തന്നു. അവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ ഉയർപ്പിനെക്കുറിച്ച് നമ്മൾ ഓർത്തു. എന്നാൽ ഈ ഒന്നാമത്തെ ഉയർപ്പിൽ, ഒന്നാം പുനരുത്ഥാനം എന്നാണ് നാം വായിക്കുന്നത് വെളിപ്പാട് 20:5-7. വെളിപ്പാട് 20:5 ഏഴാം വാക്യത്തിലും ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് അവിടെ പറയുന്നുണ്ട്. അതേതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം? അതായത് ദൈവസഭയുടെ ആ ഉൽപ്രാവണത്തിൽ വേറെ ആരും അതിൻ്റെ കൂടെ കാണുകയില്ല. ചിലർ പഠിപ്പിക്കുന്നത് പഴയ നിയമ വിശുദ്ധന്മാരും ദൈവസഭയോടുകൂടെ ഉയർക്കുമെന്നാണ്. അങ്ങനെ വചനം പഠിപ്പിക്കുന്നില്ലെന്നുള്ളത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12:1-2, അതുപോലെ 13 വെളിപ്പാട് 20:4-6 വാക്യങ്ങളുമെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യം, ദൈവസഭയുടെ ഉൽപ്രാവണ സമയത്ത് പഴയ നിയമ വിശുദ്ധന്മാർ ഉയർക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അവർ ഉയർക്കുന്നത് എപ്പോഴാണ്? അവർ ഉയർക്കുന്നത് ദൈവസഭയുടെ ഉൽപ്രാവണം നടന്നുകഴിഞ്ഞ്, ഞാൻ ഓർപ്പിച്ചതുപോലെ 7 അന്തിക്രിസ്തു ഈ ലോകത്തെ ഭരിച്ച് അതിൻ്റെ അന്ത്യത്തിൽ നമ്മുടെ കർത്താവായി യേശു രാജാധിരാജാവായി ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ വിശുദ്ധന്മാർ വീണ്ടും ഉയർക്കുകയാണ് ചെയ്യുന്നത്. ആ ഉയർക്കുന്ന വിശുദ്ധന്മാരാരാണ് കേട്ടോളുക? ഒന്ന്, പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ. കാലാവസാനം വരെ പെക്കൊള്ളുക എന്ന് ദാനിയേലിനോട് പറഞ്ഞു. ഏത് കാലമാ നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ ജാതികളുടെ കാലത്തെ സംബന്ധിച്ചുള്ള ഒരു വലിയ വർണ്ണന, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2:7, 7:8, 11:11 തുടങ്ങിയ നിരവധി അധ്യായങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. എന്താ ഈ ജാതികളുടെ കാലമെന്ന് പറയുന്നത്? പറയാം. ജാതികളുടെ കാലം എന്ന് പറയുന്നത് നെബൂഖദ്നേസർ രാജാവ് യഹൂദയെ ആക്രമിച്ചുകൊണ്ട് അതിനെ കീഴ്പ്പെടുത്തി അതിൻ്റെ മേൽ ഭരണം തുടങ്ങിയതു മുതൽ, അതിനു മുൻപ് മുതലേ ജാതികൾ ഭരിക്കുന്നുണ്ട്, അതുകൂടെ കൂട്ടാം. എന്നാൽ പ്രധാനമായി ഞാൻ ഇവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങുന്നത്, അങ്ങനെ യെരുശലേമിനെ ആക്രമിച്ചുകൊണ്ട്, യഹൂദയെ ആക്രമിച്ചുകൊണ്ട് യെരുശലേം നഗരത്തെ നശിപ്പിച്ച്, ദൈവാലയത്തെ നശിപ്പിച്ച് ഇവരെ അടിമകളായി വെച്ച കാലം മുതലാണ് ജാതികളുടെ കാലം ആരംഭിക്കുന്നത്. അന്നു മുതൽ യെരുശലേമിനെതിരെ ജാതികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ജാതികൾ യെരുശലേമിനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജാതികൾ യെരുശലേമിനെ ചവിട്ടും. ഏറ്റവും ഒടുവിലായിട്ടുള്ള ചവിട്ട് അന്തിക്രിസ്തുവിൻ്റെ കാലത്താണ്. ആ 7 അവരെ ചവിട്ടുന്നത്. അപ്പോൾ ഈ ജാതികളുടെ കാലമെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ഈ ഭൂമിയുടെ ഭരണ ഭാരം താൻ ഏറ്റെടുക്കുന്നത് വരെയുള്ള കാലം, താൻ ഏറ്റെടുക്കുന്നതോടുകൂടെ ജാതീയ ഭരണം അവസാനിക്കുകയാണ്, രാജാക്കന്മാരുടെ ഭരണം അവിടെ അവസാനിപ്പിക്കുക, മാനുഷിക ഭരണം അവിടെ അവസാനിക്കുക, അതോടുകൂടെ ജാതികളുടെ കാലം അവസാനിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഓർക്കണം, കാലാവസാനം വരെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ആ കാലം വരെ, ജാതികളുടെ കാലം വരെ, അത് എന്നാണ്? യേശു ക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ ഒടുവ് വരെയാണ്. അതുവരെ ജാതികൾ ഈ ലോകത്തെ ഭരിക്കുന്നുള്ളൂ, യെരുശലേമിനെ ചവിട്ടുന്നുള്ളൂ. കർത്താവ് വന്ന് തൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ജാതികളാരും ഈ യെരുശലേമിനെ ചവിട്ടുന്നില്ല, കീഴടക്കാൻ പോകുന്നില്ല, അതിൻ്റെ മേൽ ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു കാലം,
ആ ഒരു കാലം വരെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മഹോപദ്രവ കാലത്തിൻ്റെ അന്ത്യത്തിലെ പഴയ നിയമ വിശുദ്ധന്മാർ ഉയർക്കൂ എന്നുള്ള ശക്തമായ ധ്വനി നമുക്കവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ജാതികളുടെ കാലം തികയുവോളം യെരുശലേം ചവിട്ടപ്പെടുമെന്ന് നാം തിരുവഴുത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ജാതികളുടെ കാലമെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാലമാണ്. അതുവരെ യെരുശലേം ചവിട്ടപ്പെടും. ഇന്നും അങ്ങനെയല്ലേ? ഞാനത് വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് യെരുശലേം ജാതികളാൽ ചവിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? അതുപോലെ എതിർ ക്രിസ്തുവിൻ്റെ അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിലും ജാതികളല്ലേ യെരുശലേമിൽ ചവിട്ടുന്നത്? വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്, ജാതികൾ ചവിട്ടുന്നതിനെ കുറിച്ച്. അപ്പോൾ അങ്ങനൊരു കാലമാണ് ഈ ജാതികളുടെ കാലം. പക്ഷേ ആ കാലത്തിന് അന്തം കുറിച്ചുകൊണ്ടാണ് ക്രിസ്തു രാജാവായി ഭൂമിയിലേക്ക് വരുന്നത്. ആ സമയത്ത് നടക്കുന്ന ഉയർപ്പ് രണ്ട് കൂട്ടരുടേതാണ്. ഒന്ന്, പഴയ നിയമ വിശുദ്ധന്മാര്. രണ്ടാമത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലുണ്ട്. ഈ മഹോപദ്രവ കാലത്ത് കർത്താവിൻ്റെ രാജ്യത്തെ കണ്ടുകൊണ്ട് കർത്താവുമായി ബന്ധപ്പെട്ട് രക്ഷ പ്രാപിച്ചിട്ടുള്ള അനേക ആളുകളെ എതിർ ക്രിസ്തു കൊന്നുകളയും. അങ്ങനെ കൊന്നുകളയുമ്പോൾ അവരാണ് ഉയർത്തെഴുന്നേൽക്കുന്ന രണ്ടാമത്തെ കൂട്ടർ. അപ്പോൾ ചുരുക്കത്തിൽ കർത്താവായ യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ ആകാശത്തും മധ്യാകാശത്തും വെളിപ്പെടുന്ന കാര്യമല്ല, സഭയുടെ ഉൽപ്രാപണമല്ല, അവിടെ സഭ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഈ ഭൂമിയിലേക്കുള്ള വരവിൽ ആ ഒന്നാം പുനരുത്ഥാനത്തിൽ ഉള്ള രണ്ടു കൂട്ടരിൽ ഒരു കൂട്ടരെ പഴയ നിയമ വിശുദ്ധന്മാരും രണ്ടാമത്തെ കൂട്ടര് മഹോപദ്രവ കാലത്ത് രക്തസാക്ഷികളായി തീർന്ന വിശുദ്ധന്മാരുടെ ഉയർപ്പുമാണ്. അങ്ങനെ വകതിരിച്ചു വേണം നമ്മൾ ആ വസ്തുത പഠിക്കേണ്ടത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മൾ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് മിക്കവാറുമുള്ള ലേഖനങ്ങളിൽ അപ്പസ്തോലന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വേഗത്തിൽ ഒന്ന് ചിന്തിക്കാം. ഒന്ന്, പൗലോസ് അപ്പസ്തോലൻ. പൗലോസ് അപ്പസ്തോലൻ മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് വളരെ ശക്തമായി അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് തെളിവായി ചില വാക്യങ്ങൾ നോക്ക്. Romans 8:11-18 കൂടാതെ 1 Corinthians 15:2 2 Corinthians 5:10. എന്താ ഈ 2 Corinthians 5:10? അവിടെ എഴുതിയിരിക്കുന്നു, നാം എല്ലാവരും ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ആ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റിട്ട് വേണ്ടേ നിൽക്കാൻ. അതുകൊണ്ടാണ് ഓർപ്പിച്ചത്, മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് ലേഖനങ്ങളിൽ കാണുന്നുണ്ട്. അതിലൊന്ന് പൗലൂസിൻ്റേതാണ്, ഈ പറയുന്ന ഭാഗത്ത്. 2 Corinthians 5:10, Ephesians 4:30, അതുപോലെ Ephesians 5:27, Philippians 3:20-21, Colossians 3:4, 1 Thessalonians 4:13-18. ഈ വേദഭാഗങ്ങളെല്ലാം തന്നെ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ആ മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. രണ്ടാമത് യാക്കോബാണ്. യാക്കോബിൻ്റെ ലേഖനം 5:7 അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരുപീൻ. അപ്പോൾ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരുപീൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ എന്താ സംഭവിക്കുന്നത്? വിശുദ്ധന്മാരുടെ ഉയർപ്പ്. അപ്പോൾ ഞാൻ അതാണ് ഓർപ്പിച്ചത്, പുതിയ നിയമത്തിലെ മിക്ക ലേഖനങ്ങളിലും ഇത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, ഒരു ഉയർപ്പിനെ കുറിച്ച്. കൂടാതെ പത്രോസിൻ്റെ ലേഖനം നോക്കിയാൽ, പത്രോസിൻ്റെ ലേഖനം 1 Corinthians 1:13, യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ വരുവാനുള്ള കൃപ എന്ന് നമുക്ക് ലഭിക്കാനുള്ള വരുവാനുള്ള കൃപയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഏതാണ് ഈ വരുവാനുള്ള കൃപ? 1 Corinthians 1:13 എന്താണ് ഈ വരുവാനുള്ള കൃപ? വരുവാനുള്ള കൃപ എന്ന് പറയുന്നത്
നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനുള്ള കൃപയാണ്. ഒരിക്കൽ നമ്മൾ സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു ലഭിച്ച കൃപയുണ്ട്. ആ കൃപയാലാണ് കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടത്. ഇനിയും ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി വേറൊരു കൃപ ദൈവത്തിങ്കൽ നിന്ന് നമുക്ക് വരേണ്ടതായിട്ട് ഉണ്ട്. അതാണ് പത്രോസ് പറയുന്നത്. പത്രോസ് പറയുന്ന മറ്റൊരു വേദഭാഗം 4:13 കൂടാതെ 5:4 ഈ 3 ഈ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളത്. 4 യോഹന്നാൻ്റെ സുവിശേഷം ആ യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്? 1 യോഹന്നാൻ 3:2, വെളിപ്പാട് 20:4-6, അതുപോലെ തന്നെ 11-12. അത് 4 തന്നെ, 4:6-11-12. യൂദായുടെ ലേഖനം 14:15. അപ്പോൾ ഇവിടെയെല്ലാം പൗലോസാകട്ടെ, യാക്കോബാകട്ടെ, പത്രോസ്, യോഹന്നാൻ, യൂദ എല്ലാവരും തന്നെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും നമുക്ക് ദൈവസഭയുടെ ഉൽപ്രാവണത്തെക്കുറിച്ച് പറയുമ്പോൾ 2 സംഭവിക്കുന്നുവെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അതിലൊന്നാണല്ലോ ഉയർത്തെഴുന്നേൽപ്പ് വിശുദ്ധന്മാരുടെ. 2, രൂപാന്തരപ്പെടലാണ്. ഉയർത്തെഴുന്നേൽപ്പുമുണ്ട്, രൂപാന്തരപ്പെടലുമുണ്ട്. കർത്താവായ യേശുക്രിസ്തു വരികയും ദൈവസഭ ഉൽപ്രാവണം നടത്തുകയും ചെയ്താൽ ഈ 2 നമുക്കവിടെ സംഭവിക്കുകയാണ്. മരിച്ചുപോയ വിശുദ്ധന്മാർ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുമെന്നാണ് തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് രൂപാന്തരപ്പെടൽ ഉൾപ്രാപണത്തിൽ സംഭവിക്കുന്ന 2 രണ്ടാമത്തെ സംഭവമാണ് ഈ രൂപാന്തരപ്പെടൽ എന്നുള്ളത്. ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരപ്പെടൽ, അത് നമ്മൾ ഓർക്കണം. അവർ മരിച്ചിട്ടില്ല. മരിച്ചവർ ഉയർക്കുന്നു, പിന്നെ രൂപാന്തരപ്പെടുന്നതാരാ? ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ. എന്തിനാ രൂപാന്തരം? 1 Cor 15:50 പറയുന്നുണ്ട്, സഹോദരന്മാരെയും മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല. ഈ ശരീരം ഇങ്ങനെയുള്ള സ്വഭാവത്തോടുകൂടെ ഇരിക്കുന്നിടത്തോളം കാലം ഈ ശരീരവുമായി സ്വർഗത്തിൽ പ്രവേശിപ്പാൻ വിശ്വാസിക്ക് കഴിയാത്തതുകൊണ്ട് ദൈവം അവിടെ വെച്ചിരിക്കുന്നത് എന്താണ്? ജഡത്തിൽ ഒരു രൂപാന്തരം കർത്താവിൻ്റെ വരവിങ്കൽ സംഭവിക്കും എന്ന നിലയിലാണ്. അപ്പോൾ രൂപാന്തരപ്പെടൽ ഒരു മർമ്മമായിരുന്നുവെന്ന് കാണാൻ കഴിയും. ഒരു മർമ്മം. 1 Cor 15:51 എന്താണ് അവിടെ കാണുന്നത്? ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അപ്പം നോക്കുക, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്താണ് ഇവിടെ മർമ്മം? മർമ്മം ഇത്രയേ ഉള്ളൂ, കർത്താവ് വരുമ്പോഴും മരിക്കാതെ ജീവനോടിരിക്കുന്ന വലിയൊരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. നാം ജീവനോടിരിക്കുമെന്ന് പൗലോസ് പറയുന്നതിൻ്റെ കാരണം അതാ. കർത്താവ് വരുമ്പോൾ ഒരു കൂട്ടം വിശുദ്ധന്മാരെ ഈ ഭൂമിയിൽ ജീവനോടുകൂടെ കാണും എന്നുള്ള ആ കാഴ്ചപ്പാട് ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ കാര്യം ഓർപ്പിക്കുന്നത്. എന്ത്? ജീവനോടിരിക്കുന്ന. അപ്പോൾ അവിടെ വായിക്കുന്നത് കാണാതെ ജീവനോടിരിക്കുന്ന, മരണം കാണാ, യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവിൽ മരണം കാണാതെ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുണ്ടെന്നും അവർ ഉയർത്ത് നിൽക്കുന്ന വിശുദ്ധന്മാരോട് കൂടെ രൂപാന്തരപ്പെടും എന്നുള്ളതാണ് മർമ്മം. പ്രിയപ്പെട്ടവരെ, ആ മർമ്മം നമുക്ക് വെളിവാക്കി തന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി നമുക്ക് പിതാവിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യാം. ആ ഉയർത്തെഴുന്നേൽക്കുന്ന വിശുദ്ധന്മാരോടുകൂടെ ജീവനോടെ, യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ ജീവനോടുകൂടെ ഇരിക്കുന്നവർ വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു മർമ്മമായിരുന്നു. ഇവിടെ ആ മർമ്മം നമുക്ക് വെളിപ്പെടുത്തി
തന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങൾ സംഭവിക്കും, രൂപാന്തരം സംഭവിക്കും. പക്ഷേ ഉയർപ്പും രൂപാന്തരവും തമ്മിൽ നാം പഠിക്കുമ്പോൾ ഇതിന് പ്രഥമമായി നടക്കേണ്ടത് വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. അത് നമുക്ക് 1 തെസ്സലോനിക്കർ 4:15-17 1 കൊരിന്ത്യർ 15:52 നിന്നും മനസ്സിലാകും. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് ഈ കാര്യങ്ങൾ കാണാം. ഏത് കാര്യം? രൂപാന്തരത്തിനു മുൻപ്, ജീവനോട് ശേഷിക്കുന്നവരുടെ രൂപാന്തരത്തിനു മുൻപ് മരിച്ച വിശുദ്ധന്മാരുടെ ഉയർപ്പ് നടക്കും എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരത്തിന് മുൻപ് മരിച്ചവരുടെ ഉയർപ്പ് സംഭവിക്കുമെന്നുള്ളത് കൊണ്ട് മരിച്ചവർ ഉയർത്താൽ അങ്ങ് പോവുകയല്ല, ഇവരെ കൂടാതെ അവരോടുകൂടെയാണ് ഒന്നിച്ചാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് എടുക്കപ്പെടുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. 1 തെസ്സലോനിക്കർ 4:17 കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടും, കർത്താവിങ്കൽ എടുക്കപ്പെടുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആരെടുക്കപ്പെടും? ക്രിസ്തുവിൽ മരിച്ചവർ, ഉയർത്തെഴുന്നേറ്റവർ, അതുപോലെ ജീവനോട് ശേഷിച്ചവർ, രൂപാന്തരപ്പെട്ടവർ, അങ്ങനെ അവർ ഒന്നിച്ച് കർത്താവിൻ്റെ അടുക്കലേക്ക് എടുക്കപ്പെടുമെന്നുള്ള ശക്തമായൊരു ഉപദേശമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇനി രൂപാന്തരപ്പെടുന്ന സമയം എപ്പോഴായിരിക്കും? അതിന് സമയം ഒത്തിരി വേണോ? വേണ്ട. 1 കൊരിന്ത്യർ 15:52 കാണുന്നത് കണ്ണിമയ്ക്കുന്നതിനിടയിൽ. എന്താ ഈ കണ്ണിമയ്ക്കുന്നതിനിടയിൽ എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്ന മുൻപ്, കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് അത് സംഭവിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവിടെ പറയട്ടെ, കണ്ണിമയ്ക്കുന്നതിനിടയിൽ എന്ന ആ വാക്ക് ഗ്രീക്കിലൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, ആറ്റോമോസ് എന്നാണ്. ആറ്റോമോസ് എന്ന പദത്തിൽ നിന്നാണ് ആറ്റം എന്ന പദം ഉണ്ടായത്. ഈ ഇതെഴുതുന്ന സമയത്ത് ആറ്റത്തെ വിഭജിച്ചിട്ടില്ലല്ലോ, വിഭജിക്കാൻ പറ്റാത്ത ആ പരമാണുവിനാണല്ലോ ആറ്റം എന്ന് പറയുന്നത്, ഘടകത്തിനാണല്ലോ ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എഴുതുമ്പോൾ ആറ്റം വിഭജിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു പദാർത്ഥത്തെ വിഭജിച്ച് ഏറ്റവും ഒടുവിലത്തെ ആ ഘടകം, അതിനെ വിഭജിക്കാൻ പറ്റത്തില്ല, അതിനാണ് ആറ്റം എന്ന് പറയുന്നത്. അതേ പ്രയോഗമാണ് ഈ കണ്ണിമയ്ക്കുന്നതിനിടയിൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ അർത്ഥമെന്താ? സമയത്തെ വിഭജിച്ച് മണിക്കൂറാക്കി, മണിക്കൂറിനെ വിഭജിച്ച് മിനിറ്റാക്കി, മിനിറ്റിനെ വിഭജിച്ച് വിഭജിക്കാനാവാത്ത ഒരു ടൈം ഉണ്ടല്ലോ, അത് നമുക്ക് പറയാൻ പറ്റുകയില്ല. ആ ടൈമിനുള്ളിലാണ് ഈ രൂപാന്തരം സംഭവിക്കുന്നത്. അതിനാണ് ഈ കണ്ണിമയ്ക്കുന്നതിനിടയിൽ എന്ന് പറഞ്ഞിരിക്കുന്നതായി നാം മനസ്സിലാക്കണം. അപ്പോൾ ഇതെല്ലാം വളരെ പെട്ടെന്നാണെന്ന് ചുരുക്കം. രൂപാന്തരപ്പെടുന്നത് ഏതിനോടാണ്? രൂപാന്തരപ്പെടുമെന്ന് നമ്മൾ പറയുന്നു. ഏതിനോടാണ് രൂപാന്തരപ്പെടുന്നത്? രൂപാന്തരപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ശരീരത്തോട്. ഫിലിപ്പിലേഖനം 3:21 നാം എന്താ വായിക്കുന്നത്? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമെന്നാണ്. അഥവാ ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് നാം രൂപാന്തരപ്പെടാൻ പോവുക. നമ്മുടെ ശരീരം എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഇതിനോട് ബന്ധപ്പെട്ട ഒരു വാക്യം കൂടെ ഉണ്ട്. 1 യോഹന്നാൻ 3:2 യോഹന്നാൻ അപ്പസ്തോലം പറയുകയാണ്, ക്രിസ്തുവിനോട് സദൃശന്മാരാകും. ആര്? നമ്മൾ. ജീവനോടിരിക്കുന്ന നമ്മൾ ക്രിസ്തുവിനോട് ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതല്ലേ സംഭവിക്കുന്നത്? ക്രിസ്തുവിനോട് സദൃശന്മാരാകും. എന്ത് സംഭവമാണ് നടക്കാൻ പോകുന്നത്? ചുരുക്കത്തിൽ സ്വർഗത്തിൽ നോക്കുന്നതെല്ലാം ക്രിസ്തുവാണെന്ന് തോന്നിപ്പോ. കാര്യം ക്രിസ്തുവിനോടാണല്ലോ സദൃശന്മാരാകുന്നത്. ഓ സ്തോത്രം. ഒരു ഭക്തനായ സൈമൺ സാറ് പാടിയില്ലേ,
നിന്നുടെ രാജ്യത്തിൽ നീ വരുമ്പോൾ എന്നെ നീയോർത്തിടും സമയേ, നിന്റെ വൻകൃപ പൂർണമായി ഞാനറിയും താവ രൂപത്തോടെ കാമാകും. നിന്റെ വൻകൃപ പൂർണമായി ഞാനറിയും താവ രൂപത്തോടെ കാമാകും. അതാണ് ഇവിടെ കാണുന്നത്. ദൈവ മക്കൾ ജീവനോടിരിക്കുന്നവർ കർത്താവിൻ്റെ വരവെങ്കിൽ രൂപാന്തരപ്പെടും. ആ എങ്ങനെ രൂപാന്തരപ്പെടും? കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുമെന്നുള്ള ആ പാഠം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ്. 1 കൊരിന്ത്യർ 15:49 പറയുന്നുണ്ട്, നാം സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കും. സ്തോത്രം. മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും നമ്മൾ ധരിക്കും. ഫിലിപ്പർ 3:21 എന്താ പറയുന്നത്? ഈ താഴ്ചയുള്ള ശരീരത്തെ, അതാണ് അങ്ങനെയുള്ളൊരു ശരീരമാണ്. ഏത് വിധമുള്ള ശരീരത്തോടാണ് വരുന്നത്? ഈ ശരീരം അത് തന്നെ മരിച്ച വിശുദ്ധന്മാരുടേതാണെങ്കിൽ ആ ശരീരം നമ്മൾ പണ്ട് ഓർത്തതുപോലെ ഓരോ സ്ഥലങ്ങളിലേക്ക് അങ്ങ് മാറിപ്പോയി. പക്ഷേ അതിനെയെല്ലാം കൂട്ടിച്ചേർത്ത് അതേ ശരീരം, ഏതൊരു ശരീരമാണോ മണ്ണിലേക്ക് വെച്ചത്, അതേ ശരീരത്തോടുകൂടെ മരിച്ച വിശുദ്ധന്മാർ തേജസ്കരിക്കപ്പെട്ടു വരികയും താഴ്ചയുള്ള ഈ ശരീരത്തോട് കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് ജീവനോടിരിക്കുന്നവർ ഈ ശരീരം തന്നെ രൂപാന്തരപ്പെട്ടാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് എന്നുള്ളത് നമ്മളെ ആശ്ചര്യമുള്ളവരാക്കുന്നു. ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടർന്നുള്ള കാര്യങ്ങൾ കേൾക്കാം. അതുവരെയും ദൈവം നമ്മെ അതാത് സ്ഥലങ്ങളിൽ കാക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.